പഠിത്തത്തിലും ഫുട്ബോളിലും അവൻ മുൻപിലായിരുന്നു. കൂട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ. റൊണാൾഡോയെ പോലെ ആകണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബൂട്ടണിയണമെന്നും അവൻ ആഗ്രഹിച്ചു. പക്ഷേ സാരംഗ് എന്ന ആ 16-കാരന് തൻ്റെ മോഹങ്ങൾ പൂർത്തിയാക്കാനാകാതെ മടങ്ങേണ്ടി വന്നു. അവൻ്റെ ശരീരം ചിതയിലേക്കെടുക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അവൻ്റെ SSLC പരീക്ഷാഫലം വായിക്കുകയായിരുന്നു. 1-2-2-9-1-3 എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ എല്ലാ വിഷയത്തിലും A+ വാങ്ങിയായിരുന്നു സാരംഗിൻ്റെ വിജയം. ഫലം പ്രഖ്യാപിക്കുമ്പോൾ മന്ത്രി V.ശിവൻകുട്ടിയും വിതുമ്പി. പഠനത്തിൽ എന്നതുപോലെ ഫുട്ബോളിലും മിടുക്കനായിരുന്നു സാരംഗ്. നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുകയെന്ന ആഗ്രഹം അവനുണ്ടായിരുന്നു. അവൻ ആഗ്രഹിച്ചതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയും ബൂട്ടും അണിഞ്ഞ് ഫുട്ബോളും നെഞ്ചോട് ചേർത്തായിരുന്നു ഉറ്റവർ അവന് അന്ത്യയാത്ര നൽകിയത്. ഫുട്ബോളിനെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും അത്രയേറെ സ്നേഹിച്ചിരുന്ന സാരംഗിനെ ബ്ലാസ്റ്റേഴ്സും സ്മരിക്കുകയാണ് ക്ലബിൻ്റെ ട്വിറ്റർ പേജിലെ ട്വീറ്റിലൂടെ. മരണത്തിലും അജയ്യനായാണ് അവൻ്റെ മടക്കം. 6 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് സാരംഗിൻ്റെ വൃക്കകൾ, കരൾ, കണ്ണുകൾ, ഹൃദയവാൽവ് എന്നിവ ദാനം ചെയ്തു. മകൻ്റെ വിയോഗത്തിൻ്റെ ദുഃഖത്തിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. കായിക താരമെന്ന നിലയിൽ ഗ്രേസ് മാർക്ക് ലഭിക്കുമായിരുന്നു സാരംഗിന്. എന്നാൽ SSLC ഫലത്തിൽ ഗ്രേസ് മാർക്ക് പോലും ചേർക്കാതെ എല്ലാ വിഷയത്തിലും അവൻ A+ സ്വന്തമാക്കിയിരുന്നു. ആറ്റിങ്ങൽ ഗവൺമെൻറ് BHSSലായിരുന്നു സാരംഗ് പരീക്ഷ എഴുതിയത്. തിരുവനന്തപുരം, കരവാരം, വഞ്ചിയൂർ, നടക്കാപ്പറമ്പ്, നികുഞ്ചത്തിൽ വിനീഷ് കുമാറിൻ്റെയും രജനിയുടെയും മകനായ സാരംഗിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായ വാഹനാപകടത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റത്. അമ്മയോടൊപ്പം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ തോട്ടക്കാട് വടകോട്ടുകാവിൽ വെച്ച് അപകടമുണ്ടാവുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സാരംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചായിരുന്നു അപകടം. ബുധനാഴ്ചയോടെ മസ്തിഷ്കമരണം സ്ഥിരീകരിച്ച സാരംഗിൻ്റെ അവയവങ്ങൾ സർക്കാരിൻ്റെ മൃതസഞ്ജീവനി വഴി ദാനം ചെയ്യാൻ തീരുമാനിച്ചു. ഫുട്ബോൾ ജീവനായി കൊണ്ടു നടന്ന സാരംഗ് 2 ആഴ്ച മുൻപ് നിലയ്ക്കാമുകളിൽ കൂട്ടുകാർ സംഘടിപ്പിച്ച മത്സരത്തിൽ കളിച്ചിരുന്നു. ഇതിനിടെ വീണ് കാലിന് പൊട്ടലുണ്ടായി. തുടർന്ന് കാലിന് പ്ലാസ്റ്റർ ഇട്ടിരുന്നു. ആശുപത്രിയിൽ പരിശോധനയ്ക്ക് പോയി തിരികെ വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നതിനിടയിലും ബോധം വന്നപ്പോൾ ഫുട്ബോൾ കളിക്കാൻ ബൂട്ടു വേണമെന്നാണ് സാരംഗ് ആവശ്യപ്പെട്ടത്. അമ്മാവൻ ആ ആഗ്രഹവും സാധിച്ചു കൊടുത്തു. സാരംഗിന് മലയാളി മനസ്സിൽ എന്നും ഒരു സ്ഥാനം തീർച്ചയായും ഉണ്ടാകും, ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലും.